നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാ മഹയുടെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നേ? നിനക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ ഗൗരി, നീ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശ്രേയയുടെ മഹയുടെ വിവാഹം ഞാൻ നടത്തും. എന്നെ തോൽപ്പിക്കാനല്ലേ നീ പലതും ചെയ്യുന്നേ? പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ വെറും ഒരാത്മാവ് മാത്ര, ജീവനും ശരീരവും ഇല്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് പോവാൻ വിധിക്കപ്പെട്ട ആത്മാവ്. ആ നിനക്ക് എന്നോട് മത്സരിക്കുന്നതിന് പരിധികളുണ്ട്, അത് നീ മറക്കണ്ട. പാമ്പായും കാറ്റായും വന്ന് നിനക്ക് ആളുകളെ പേടിപ്പിക്കാം. ആ ഭയത്തിന് ചെറിയ കാലയളവേ ഉള്ളൂ, അത് നീ മറക്കണ്ട. നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ താണ്ട വാടിയാലും അവസാന വിജയം എനിക്ക് മാത്രമായിരിക്കും. നിന്റെ മുന്നില് ഒരിക്കലും ഈ ദേവിയാൻ ഈ തോൽക്കില്ല. വിജയിക്കാൻ ഞാൻ എന്തും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഗതി കിട്ടാത്ത ആത്മാവായിട്ട് മോക്ഷം കിട്ടാതെ നീ അലയും. മോക്ഷത്തിനായിട്ട് നീ തന്നെ ആഗ്രഹിക്കും. അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അമ്മയായിട്ട് ശ്രേയ വരണ്ടെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് എന്താ ആരും അത് മനസ്സിലാക്കാതെ. മാളു വെറുതെ ഓരോന്ന് ആലോചിച്ച കുട്ടി, വിഷമിക്കാതിരിക്കെ. ശ്രേയച്ചി മാളുവിനെ നന്നായിട്ട് നോക്കും. ഇല്ല, ശ്രേയക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല, അതെനിക്കറിയാം. അത് ഗംഗിക്കും അറിയാം. എന്നിട്ട് വെറുതെ പറയാ, എനിക്ക് ശ്രേയ അമ്മയായിട്ടോ ഫ്രണ്ടായിട്ടോ കാണാൻ പറ്റുന്നില്ല. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഞാൻ പറയും. അച്ഛന്റെ ശ്രേയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഗിയുടെ നകുലിന്റെ കല്യാണം ഉണ്ടാവും. അവൻ കള്ളനാ, അവനെ ഗംഗ കല്യാണം കഴിക്കണ്ട. എനിക്ക് വേറെ വഴിയില്ല മാളു. അയാള് കള്ളനാണെങ്കിൽ അതെന്റെ വിധിയാന്ന് കരുതി എനിക്ക് സമാധാനിക്കാനേ പറ്റൂ. എന്തിനാ ഗംഗ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇതിന് വിധി എന്നല്ലോ പറയുക. ഗംഗയ്ക്ക് വേണമെങ്കിൽ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അച്ഛനമ്മ ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി പറയുന്ന അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മുത്തശ്ശി പറയുന്നത് ഗംഗ അനുസരിക്കുമ്പോ എനിക്കല്ലേ ആരും ഇല്ലാതാവുന്നത്? അതെന്താ ഓർക്കാത്തത്? അങ്ങനെ പറയില്ല മാളു. മാളുവിന് അച്ഛനുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് ശ്രേയച്ചിയും വരും, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടാവും. എനിക്ക് അവരാരും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഗംഗ മാത്രം മതി. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാളു, എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. മാളു, അച്ഛൻ ശ്രേയെ വിവാഹം കഴിച്ച ഞാൻ ഇവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവും. എനിക്ക് ശ്രേയുടെ കൂടെ താമസിക്കണ്ട. മാളു അങ്ങനൊന്നും ചെയ്യരുത്. അങ്ങനൊക്കെ ചെയ്താ മഹിയേട്ടനത് സങ്കടാവില്ലേ? എനിക്ക് സങ്കടാവുന്ന കാര്യങ്ങളല്ലേ അച്ഛൻ ചെയ്യുന്നെ? പിന്നെ ഞാനും അച്ഛന് സങ്കടാവുന്ന കാര്യങ്ങൾ ചെയ്താ എന്താ കുഴപ്പം? അങ്ങനെ അല്ല മാളു, എന്നും നല്ല കുട്ടിയായിരിക്കണം. മഹിയേട്ടനെയും മറ്റാരെയും ഒരിക്കലും വിഷമിപ്പിക്കാതെ നല്ല മിടുക്കി കുട്ടിയായിരിക്കണം, അതാ എന്റെ ആഗ്രഹം. എന്നാ ഗംഗ എന്റെ അമ്മയായിട്ട് ഇവിടെ തന്നെ നിക്ക്, ഞാൻ എന്നും നല്ല കുട്ടിയായിരിക്കും, ഒരു അനുസരണക്കേടും കാണിക്കില്ല. ഗംഗ അച്ഛനും പറയുന്നതൊക്കെ അനുസരിക്കും. എന്റെ കൂടെ നിക്കോ. ഇതിലിപ്പോ എന്താ തെറ്റായിട്ടുള്ളത്? ഗംഗ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വളർന്ന പെൺകുട്ടിയാ. ഇവിടെ ഒരു വിവാഹം നടക്കുന്നതിനൊപ്പം അവളുടെയും വിവാഹം നടക്കുമ്പോ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആർക്കും ഒന്നും തോന്നേണ്ട കാര്യമില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനായിട്ട് എതിർക്കുന്നില്ല.
ഹൈമാവതിയോടും ശ്രേയോടും ഞാൻ സംസാരിച്ചോളാം. അത് മതി, അമ്മ മുത്തശ്ശിയോടും ഗംഗയോടും കൂടി കാര്യം പറഞ്ഞേക്കൂ. ശരി, നീ വേഗം റെഡിയാവ്. എനിക്ക് ആഭരണം എടുക്കാൻ ആ ഗംഗ എന്തിനാ കൊണ്ടുപോകുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. നിനക്ക് എന്താ നഷ്ടം? അവളൂടെ പോന്നോട്ടെ. അതെന്ത് ന്യായം അമ്മേ? ഇതെന്താ, മഹിയേട്ടനിപ്പോ എവിടെ പോണെങ്കിലും ഗംഗ കൂടെ ഉണ്ടായാലേ പറ്റൂന്നാണോ? എന്റെ മോളെ, നമുക്കിപ്പൊ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഈ കല്യാണം കഴിയുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിച്ച് ക്ഷമിച്ച് ഞാൻ മടുത്തു. ഇതിപ്പോ ഒരുപാടായി. അന്ന് വിവാഹ വസ്ത്രം എടുക്കാൻ ഇവളെ കൊണ്ടുപോയേ പറ്റുമെന്ന് ആ കുട്ടിപിശാശനായിരുന്നു നിർബന്ധം. എന്നിട്ട് എന്തായി? ആ കല്യാണം മുടങ്ങിയില്ലേ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. എനിക്ക് അവള് വരുന്ന ഇഷ്ടമല്ല, അത് തന്നെ ബന്ധം. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത്? വീട്ടു ജോലിക്കാരെ കൂട്ടിയാണോ വിവാഹത്തിന് ആഭരണം എടുക്കാൻ പോകുന്നേ? അതും മഹിയേട്ടന്റെ നിർബന്ധപ്രകാരം. എടി, എല്ലാം ദേ ഈ വിവാഹത്തോടെ കഴിയുമല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഇവളെ കൊണ്ട് നകുലു പോകും, പിന്നെ ഗംഗയുടെ നിഴല് പോലും നിന്റെ ജീവിതത്തിന് കുറുകെ വരില്ല. അതാ എന്റെ ആകെയുള്ള ആശ്വാസം. എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. അതല്ലമ്മേ, ഇനി അവിടെ ചെല്ലുമ്പോ മഹിയേട്ടൻ ഗോൾഡ് എല്ലാം കൂടി അവൾക്ക് വാങ്ങിക്കൊടുക്കൂ. അതിനാണോ ഈ സാധനത്തിന്റെ കെട്ടിയെടുത്തോണ്ട് പോകുന്നേ? ഓ, അങ്ങനെയൊന്നും കൊടുക്കില്ല. അതിന് നാത്തു സമ്മതിക്കയില്ല. അല്ലെങ്കിൽ തന്നെ കൊടുത്താ എന്തോരം കൊടുക്കാനാ? 10 or 100 pounds കൊടുക്കും. അത്രയും പവൻ കൊടുത്താലൊന്നും ആവില്ലല്ലോ. എടി മോളെ, ഇങ്ങോട്ട് നോക്കി. ഈ കൈലാസത്തിന്റെ ആസ്തി വെച്ച് നോക്കുമ്പോ അത് കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നത് പോലെ മാത്രമേ കാണൂ. അത് നമ്മളങ്ങ് കണ്ണടച്ച് കളയുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ മഹിക്കും ആ കുട്ടിപ്പിശാച്ച് മാളൂരും ദേഷ്യാവും. അതെന്തായാലും വേണ്ട. ഈ കൈലാസം മുഴുവൻ നിന്റെ കയ്യിലേക്കാ വരാൻ പോകുന്നേ. പിന്നെ ഗംഗ എന്നല്ല, നിനക്കിഷ്ടമില്ലാത്ത ഒരു പുൽക്കൊടി പോലും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടാവാൻ നമ്മള് സമ്മതിക്കില്ല. എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് ഒന്നും കിട്ടാതെ വരൂ അമ്മേ? കരുതാക്കെടുത്ത് വളയ്ക്കാതടി. വല്ല ഗുളികനും നാവിൻ തുമ്പത്തിരിക്കുന്ന സമയത്താ പറയുന്നെങ്കിൽ പണി കിട്ടും. അയ്യോ വേണ്ട, മഹിയേട്ടന്റെ ഭാര്യയായി കൈലാസം ഭരിക്കുന്നത് സ്വപ്നം കണ്ടുപോയി. എന്തെങ്കിലും ആവട്ടെ, മഹിയേട്ടനെ വെറുതെ മുഷിപ്പിക്കണ്ട. ആ പെണ്ണ് വന്നോട്ടെ. ആ ഒന്നുമില്ലെങ്കിലും വാങ്ങുന്ന സാധനം എടുത്തോണ്ട് വരാൻ ഒരാളാവുമല്ലോ. അതെ, നീ അങ്ങനെ ചിന്തിക്കണം. സമയം കളയാതെ വേഗം റെഡിയാവാൻ നോക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.